പക്ഷെ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? അത് ചോദിക്കേണ്ടെന്നാണോ നീ പറയുന്നത്? ഇത് ചോദ്യം ചെയ്യാതെ പറ്റത്തില്ല. അനു, ഇന്ന് നിന്റെ അച്ഛന്റെ വിരല് മുറിച്ചു, നാളെ മരുന്ന് മാറി കുത്തിവെച്ചാലോ? കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. എടി അനു, നീ എന്താ വല്ലായിരിക്കുന്നേ? ആശുപത്രി വാസം അടുത്തോ? എടാ, നീ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഉള്ളവർ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? എന്നതാ? നീ നോക്ക്. അയ്യോ, അച്ചാച്ചന്റെ ഈ വിരലിന് എന്നാ പറ്റി? ഇത് കണ്ടോ, അച്ചാച്ചന്റെ കാലിലെ ഈ വിരലിന് അല്പം മുറിവുണ്ടായിരുന്നു. അത് ഇന്നലെ സിസ്റ്റർ ഡ്രസ് ചെയ്ത് കെട്ടിവെച്ചപ്പോ കത്രിക തെറ്റിക്കൊണ്ട് ദേ ഈ അടുത്ത വിരലും മുറിഞ്ഞു. കഷ്ടമായി പോയി. ഏത് സിസ്റ്റർ അത്? ഓ, ഏതോ ഒരു സിസ്റ്റർ. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് വയ്യ. ആഹാ, അത്രക്കായോ? നീ ഇവിടെ നിന്നേ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. വേണ്ടടാ. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്ത് വന്നാലും പ്രതികരിക്കാതെ നനഞ്ഞ തിരി പോലെ ഇരുന്നിട്ടാ ഇവർക്കൊക്കെ തോന്നിയാസം. രണ്ടു തല്ലും കൊടുത്ത് ആശുപത്രിയും തല്ലി പൊളിക്കുക വേണ്ടത്. ഓഹോ, നല്ല പരിഹാരം. ഇതാണ് നീ പഠിച്ചിരിക്കുന്നത്? എടാ, നമ്മുടെ ദേഷ്യവും വികാരവും തീർക്കാൻ അക്രമം നടത്തിയാൽ ആർക്കാ നഷ്ടം? ഏ, അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? അത് ചോദിക്കേണ്ടെന്നാണോ നീ പറയുന്നത്? ഇത് ചോദ്യം ചെയ്യാതെ പറ്റത്തില്ല. അനു, ഇന്ന് നിന്റെ അച്ഛന്റെ വിരല് മുറിച്ചു, നാളെ മരുന്ന് മാറി കുത്തിവെച്ചാലോ? എടാ, ചോദിക്കണ്ടെന്നല്ല പറഞ്ഞത്, ബഹളം വെക്കണ്ടെന്നാ പറഞ്ഞത്. ബഹളം ഉണ്ടാക്കാതെ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? രേഖാമൂലം പരാതി നൽകണം, ശരിയായ വഴി അതാണ്. എന്റെ അനു, പരാതി കൊടുത്ത് അതിന്റെ പിറകെ നടക്കാൻ ആർക്കാ നേരം? ആ, നിനക്ക് ബഹളം വെച്ച് പരിഹാരം കാണാനേ അറിയത്തുള്ളൂ. എടാ, വാവേ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. അതിന്റെ പേരിൽ ആശുപത്രി തല്ലിപ്പൊളിച്ചും വണ്ടിക്ക് കല്ലെറിഞ്ഞും പ്രതികരിക്കുമ്പോ നഷ്ടം നമുക്ക് തന്നെയാ. എനിക്ക് നിയമവാഴ്ചയിലാണ് വിശ്വാസം. നീ ഒരു പരാതി എഴുതാൻ സഹായിക്ക. ഓ, നാളെ നിന്റെ അച്ഛനെ കൊന്നാലും നീ ഇത് തന്നെ പറയണം. എടാ, വാക്കുകൾ സൂക്ഷിച്ചു. ഈ കിടക്കുന്ന എന്റെ അച്ചാച്ചനാ, ഞാനാണെങ്കിൽ നടുക്കടലിൽ പെട്ട അവസ്ഥയിലും ഇതിന്റെ പേരിൽ ബഹളം വെച്ച് നീ എന്റെ സമാധാനം കെടുത്തല്ലേ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയല്ലേ. ശരി, നിന്റെ സമാധാനം കെടുത്താൻ ഞാൻ വരുന്നില്ല, ഞാൻ പോണു. എടാ, നീ പിണങ്ങിയോ? ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കുവാവേ. ഓ, മനസ്സിലാക്കിയെടുത്തോളം മതി. പിന്നെ എന്നെ ഒരു ആവശ്യമുണ്ടെ, വിളിക്കാൻ മറക്കണ്ട. എടാ, ഞാൻ നീ പോടി. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. ഇവൻ ഇത് എവിടെ പോയി? നിന്ന് നിപ്പിലാ ചെക്കനെ കാണാതാവും. ആളുടെ പോയി കണ്ടില്ല. വാവേ, ഞാൻ ഇവിടെ ഉണ്ട്. ആഹാ, തെങ്ങിമൂട്ടില വന്നിരിക്കുന്നേ. ഉണക്ക തേങ്ങ തലേ വീടും ചെക്കാ. എന്റെ തലയിലല്ലേ, അതിന് ആമയർത്തിക്ക് എന്നെ. ഓഹോ, നല്ല മൂപ്പിലാണല്ലോ. എന്നാ പറ്റിയടാ വാവേ, നീ അമ്മച്ചിയോട് പിണങ്ങിയോ? എന്നാത്തിന്? ഞാനെന്തിനാ അമ്മച്ചിയോട് പിണങ്ങുന്നേ? പിന്നെന്തിനാ നീ പറമ്പിൽ വന്നിരുന്ന് കഴിക്കുന്നത്? ഓ, അത് എനിക്കൊരു മൂടില്ലായിരുന്നു, അതുകൊണ്ടാ അമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി പോന്നത്. ബെസ്റ്റ്. എന്ത് പറ്റി മൂടിന്? അമ്മച്ചിക്ക് ശകലം വിഷമോ ആയെന്ന് തോന്നുന്നു. ഏ, അങ്ങനെ ജീകള് കേസിലൊന്നും വിഷമിക്കുന്ന ആളല്ല എന്റെ അമ്മച്ചി. ഏട്ടത്തി ഈ പാത്രം പിടിച്ചേ, ഞാനെ അമ്മച്ചി ഒന്ന് വേണ്ട പോലെ കണ്ടേച്ചും വരാം. കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് ടു യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. അമ്മച്ചിയേ. വാ, എന്തൊരു പറമ്പിൽ പോയിരുന്ന വയറ് നിറഞ്ഞോ നിനക്ക്? എന്റെ അമ്മച്ചി, ആ സമയത്ത് എനിക്കൊരു മൂടില്ലായിരുന്നേ, അതാ അങ്ങനെയൊക്കെ പറഞ്ഞേ. മൂട് പോകാൻ എന്നാ പറ്റി? അമ്മച്ചി, ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ വെച്ച് അനുവിന്റെ അപ്പച്ചനുണ്ടായ സംഭവം? അതിന് അവൾ അനു എന്നോട് പറഞ്ഞത് എനിക്ക് നല്ല വിഷമമായി. ഞാൻ എത്ര ആത്മാർത്ഥതയോടെയാ അവളുടെ കൂടെ നിന്നത്, എന്നിട്ടും അവക്ക് നിന്നോട് അങ്ങനെ പറയാമോ എന്നല്ലേ മോൻ ചിന്തിച്ചത്? അതെ മോനെ, നിന്റെ കയ്യിലാ തെറ്റ്. അനുമോൾ നിന്റെ നല്ല സുഹൃത്താണ്. അവളുടെ വിഷമിക്കുന്ന അവസ്ഥയിൽ നീ അവളെ സഹായിച്ചു എന്നത് ശരിയാണ്. പക്ഷെ അവളുടെ നിസ്സഹായ അവസ്ഥയും നീ ചെയ്ത സഹായവും മുതലെടുത്ത് ആവശ്യമില്ലാത്ത സ്വാധീനവും അവകാശവും നീ എടുക്കാൻ തുടങ്ങി. എന്നാ നിന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലാതെ അവൾ അത് തടഞ്ഞു. അവക്കവളിൽ മാത്രമല്ല നിന്റെ സ്നേഹത്തിലും വിശ്വാസമുണ്ട്. അവളാണടാ പെണ്ണ്. ആണോ? പക്ഷെ അവളുടെ മേൽ എന്റെ സ്വാധീനം ചെലുത്താണെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാ ബാലത്തി അങ്ങനെയാ വന്നത്? നീ ചിന്തിക്കണമായിരുന്നു. വിവേകം കാണിക്കാതെ നീ എടുത്തു ചാടിയ പ്രശ്നം വഷളാകുകയേ ഉള്ളൂ. അത് മുൻകൂട്ടി കണ്ട് അവൾ അത് തടഞ്ഞു. അതിലെന്താ തെറ്റ്? അപ്പൊ ആശുപത്രിക്കാരുടെ അനാസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? ശരി, ഞാൻ പറഞ്ഞതിനർത്ഥം അതല്ല. ഒരു സിസ്റ്ററിന് ശ്രദ്ധക്കുറവോ അബദ്ധമോ ഉണ്ടായത് ആശുപത്രിക്കാരുടെ മുഴുവൻ തെറ്റല്ലല്ലോ. ആശുപത്രി തല്ലിപ്പൊട്ടിച്ച സർക്കാരിന് ധനനഷ്ടവും പൊതുജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങളും നിഷേധിച്ചിട്ട് എന്ത് ഫലം? പിന്നെന്നതാ ചെയ്യേണ്ടത്? ആ സിസ്റ്റർ ഒരു സോറി പോലും പറയാത്ത സ്ഥിതിക്ക് ന്യായമായും മേലധികാരിക്ക് തെളിവുകൾ സഹിതം പരാതി നൽകണം.
അവിടുന്ന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥകൾ ഉണ്ടല്ലോ ഈ നാട്ടില്. അവൾ എന്താ അന്നേരം നിന്നോട് പറഞ്ഞത്? അവക്ക് നിയമവാഴ്ചയിലാണ് വിശ്വാസമെന്ന്. അത്താണ്, പാവങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ നിയമവാഴ്ചയാണ് അവശ്യം വേണ്ടത്. നിയമവാഴ്ച ഇല്ലാത്തിടത്ത് അരാജകത്വമാണ് നടക്കുക. അമ്മേ, മോനും കൂടെ വലിയ വലിയ കാര്യങ്ങളാണല്ലോ ചർച്ച. ഞാൻ കൂടെ കേക്കട്ടെ, എന്നതാ ചാച്ച ഈ അരാജകത്വം എന്ന് പറഞ്ഞാൽ? എന്നാ മോനെ വാവേ, അരാജകത്വം എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ വേണ്ട സംവിധാനങ്ങള് ഇല്ലാത്ത ഒരവസ്ഥയാ. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരനാകുന്ന സാഹചര്യം. അതുകൊണ്ട് ആർക്കും ഒരു ഗുണോ ഇല്ലതാനും. കാരണം ഇന്ന് കയ്യൂക്കൊള്ളവന് പോലും നാളെ അത് ക്ഷയിച്ചു പോകും. എല്ലാവർക്കും നാശം ആ ഫലത്തിൽ ലഭിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നിയമവാഴ്ചയിലും ഭരണ സംവിധാനത്തിലും വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കേണ്ടത്. നിയമത്തെ ബഹുമാനിക്കുന്ന ജനങ്ങളുള്ളിടത്ത് നിയമം പാലിക്കുന്ന അധികാരികളെയും ലഭിക്കും. അതാണ് പ്രപഞ്ച നീതി. അതുകൊണ്ട് മോനെ വാവേ, നമുക്ക് അരാജകത്വം വേണ്ട. നിയമവാഴ്ചയിൽ വിശ്വസിച്ചുള്ള നടപടികൾ മാത്രം മതി നമുക്ക്. ഓ എന്റെ ചാച്ച, അമ്മച്ചി, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഓ, ഈ നെഗറ്റീവ് മനോഭാവമാണ് മാറേണ്ടത് എന്റെ കൊച്ചെ. പൊതുകാര്യായാലും കുടുംബകാര്യായാലും എടുത്തു ചാടിയുള്ള വികാര പ്രകടനമാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം. ഞാനേ ആശുപത്രിയിലെ കാര്യ പറഞ്ഞു വന്നത്, ഇതിനിപ്പോ കുടുംബകാര്യമായിട്ട് എന്നാ ബന്ധം? കുടുംബത്തിലാണല്ലോ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അത് സ്ഥാപനങ്ങളിലേക്ക് ഒലിച്ചിറങ്ങിക്കൊള്ളും. ഭാര്യ എന്തെങ്കിലും ചെയ്താൽ അത് എന്തുകൊണ്ടാണെന്നോ കാരണം എന്താണെന്നോ ചിന്തിക്കാതെ ചോദിച്ചറിയാൻ പോലും ശ്രമിക്കാതെ ഭർത്താവ് എടുത്തു ചാടി ബഹളം വെക്കും, കയ്യൂക്ക് കാണിക്കും. തിരിച്ച് ഭാര്യയും അങ്ങനെ തന്നെ. പിന്നെ ചെളി വാരിയെറിയലായി, തച്ചുടക്കലായി, വോർവിളിയായി, കുടുംബം കുട്ടിച്ചോറായി. സൂക്കുവിന്റെ കാര്യവും നമുക്കെല്ലാം ഒരു പാഠമായിരിക്കണം. മോനെ, തകർന്നു പോയതിനെ എത്ര വിളക്കി ചേർത്താലും അത് മുഴച്ചിരിക്കും. അപ്പോ തച്ചുടയ്ക്കാതെ നോക്കുന്നതല്ലേ നല്ലത്? സമ്മതിച്ചു. എങ്കിലേ ഞാൻ അനുവിനെ ഒന്ന് വിളിക്കട്ടെ. അവക്ക് ഇത്രയും വിവേകം ഉണ്ടായിരുന്നല്ലേ. എന്റെ ഏലിയാമ്മ ഈ ചാച്ചനൊരു കട്ടം കൊടുത്തിട്ട് അടുക്കള വീണ്ടും വീണ്ടും തുടച്ചങ്ങ് മിനുക്കിക്കോളൂ കേട്ടോ. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. ഏലിയാമോ, സുഗു വന്നിട്ടുണ്ട്. വന്നോ? എവിടെ? അവന് നിന്റെ മുന്നിൽ വരാനൊരു മടി. പുറത്ത് നിൽക്കുന്നു. നീ വന്നേ, അവനോട് സംസാരിക്ക. ഓ, ഞാൻ ഇതോ വന്നു. നിങ്ങൾ അവനെ അകത്തേക്കൊന്ന് വിളിച്ചിരുത്തി സംസാരിക്കും മനുഷ്യ. നീ കൂടി വാ. അമ്മിണിയോട് സംസാരിച്ചത് നീയല്ലോ. അല്ല, അമ്മിണി എവിടെ? അതുകൊണ്ട് അടുക്കളയിൽ ഇരുന്ന് കരയുന്നു. നീ അവളെ കൂടെ വിളിക്ക. ഇപ്പൊ വേണ്ടെന്ന്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി സുഗുവിനെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് രണ്ടുപേരും തനിച്ച് സംസാരിക്കട്ടെ. ഓ, ആയിക്കോട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലെസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി FM 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 ന്. എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.